ലയണൽ ടെക് നിങ്ങളെ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആകാൻ വിളിക്കുന്നു. അതെ, ഇനി നിങ്ങൾക്കുമാകാം ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ. അതും നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത പരിഗണിക്കാതെ തന്നെ. വെബ്സൈറ്റ്, വെബ് ആപ്ലിക്കേഷൻ, ERP, മൊബൈൽ ആപ്ലിക്കേഷൻ എന്നിവ പരിശീലിച്ച് ഇന്ത്യയിലും വിദേശത്തും IT മേഖലയിൽ മികച്ച ജോലി സ്വന്തമാക്കാം. 6 മാസത്തെ പഠനത്തോടൊപ്പം ലൈവ് പ്രൊജക്ട്, എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റും നിങ്ങൾക്ക് സ്വന്തമാക്കിയെടുക്കാം. 100% പ്ലേസ്മെന്റ് അസിസ്റ്റൻസും ഉറപ്പ് നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക, നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. കൂടാതെ ഞങ്ങളുടെ AD007 എന്ന കോഡ് ഉപയോഗിച്ച് ചേരുന്നവർക്ക് പ്രത്യേക ഡിസ്കൗണ്ടും ലഭ്യമാകുന്നു. മമ്മൂട്ടിയുടെ ശത്രു മമ്മൂട്ടി തന്നെ. പറയുന്നത് മറ്റാരുമല്ല, മലയാള സിനിമയിലെ എണ്ണം പറഞ്ഞ തിരക്കഥാകൃത്തും നടനും സംവിധായകനുമായ ജോൺ പോളാണ്. പ്രതിഭാധനനായ ആ കലാകാരൻ മമ്മൂട്ടി എന്ന മഹാനടനെ കുറിച്ച് പങ്കുവച്ച ഏതാനും വാക്കുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകും എന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ്. ഈ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ചെറിയൊരു കാര്യം നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. മറ്റൊന്നുമല്ല, നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും നോട്ടിഫിക്കേഷനായി താഴെ കാണുന്ന ബെൽബട്ടൺ കൂടി അമർത്തുവാനും പ്രത്യേകം താല്പര്യപ്പെടുകയാണ്. മമ്മൂട്ടിയാണ് മമ്മൂട്ടിയുടെ ശത്രു. അതെ, മമ്മൂട്ടിയെ കുറിച്ച് വാചാലനായി തിരക്കഥാകൃത്തും സംവിധായകനും നടനുമായ ജോൺ പോൾ എത്തിയിരിക്കുകയാണ്. മമ്മൂട്ടിയുടെ ശത്രു മമ്മൂട്ടി തന്നെയാണെന്ന് ജോൺ പോൾ പറയുകയാണ്. മമ്മൂട്ടിയുടെ സിനിമാ തിരഞ്ഞെടുപ്പുകളെ കുറിച്ചാണ് ജോൺ പോൾ ഒരു അഭിമുഖത്തിൽ വെച്ച് പരാമർശിച്ചത്. ചലഞ്ചിംഗായ കഥാപാത്രങ്ങൾ ചെയ്യാനുള്ള കഴിവ് മമ്മൂട്ടിക്ക് ഇപ്പോഴും ഉണ്ടെന്ന് ജോൺ പോൾ പറയുകയാണ്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇപ്രകാരമാണ്: സ്വയം മറന്ന് നിറഞ്ഞാടുന്ന നിരവധി കഥാപാത്രങ്ങൾ മമ്മൂട്ടിയുടേതായിട്ടുണ്ട്. അതിലൊന്ന് അമരത്തിലെ അച്ചൂട്ടി എന്ന കഥാപാത്രമാണ്. എന്നാൽ എനിക്ക് മമ്മൂട്ടിയുടെ മറക്കാനാവാത്ത കഥാപാത്രം തനിയാവർത്തനത്തിലെ ബാലൻ മാഷിന്റേതാണ്. അതുവരെ കണ്ട മമ്മൂട്ടിയുടെ കഥാപാത്രങ്ങളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിരുന്നു ബാലൻ മാഷ്. ചിത്രത്തിൽ അമ്മയുടെ വിഷം പുരട്ടിയ ഉരുളകൾക്ക് വേണ്ടിയുള്ള ബാലമാഷിന്റെ ആ കാത്തിരിപ്പ് രംഗം ഒരിക്കലും മനസ്സിൽ നിന്ന് മായില്ല. ജോൺ പോൾ പറഞ്ഞു വെക്കുകയാണ് ഇക്കാര്യം. എന്നാൽ മമ്മൂട്ടിയുടെ ശത്രു അദ്ദേഹം തന്നെയാണ്. നിലവിൽ മമ്മൂട്ടി അവതരിപ്പിക്കുന്ന കഥാപാത്രങ്ങൾ ചെയ്യാൻ ആർക്കും കഴിയും. എന്നാൽ തനിക്ക് മാത്രം വെല്ലുവിളിയാകുന്ന കഥാപാത്രങ്ങളാണ് മമ്മൂട്ടി ഇനിയും അവതരിപ്പിക്കുന്നതെങ്കിൽ തുടർന്നും 10 ആണ്ടുകൾ ഈ നല്ല നടനെ കാത്തിരിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു വെക്കുകയാണ്. അദ്ദേഹം പറയുന്നത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. മമ്മൂക്ക അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങൾ തിരഞ്ഞെടുക്കുന്നതിൽ അല്പം കൂടി ജാഗ്രത കാണിക്കുകയാണെങ്കിൽ മലയാളം എക്കാലവും ഓർത്തിരിക്കുന്ന മഹാനടൻ എന്ന് പറയാൻ മാത്രമല്ല മഹാപ്രതിപാദനായ നടൻ എന്നുകൂടി കൂട്ടി വായിക്കുവാൻ തക്ക വിധത്തിലുള്ള കഥാപാത്രങ്ങൾ ചെയ്യാൻ പ്രാപ്തിയുള്ള നടനാണ് മമ്മൂക്ക. ഒരു കാര്യം ഉറപ്പിക്കാം, വർഷങ്ങൾ പിന്നിട്ടാലും മലയാള സിനിമയുടെ ചരിത്രത്തിൽ 1-ാം സ്ഥാനത്ത് തന്നെ മമ്മൂട്ടി ഉണ്ടാകും, നമ്മുടെ സ്വന്തം മമ്മൂക്കയുണ്ടാകും. കാരണം അദ്ദേഹം തിരഞ്ഞെടുക്കുന്ന കഥാപാത്രങ്ങൾ അതിപ്പോൾ കൊമേഴ്സ്യൽ സിനിമയുടെ കഥാപാത്രങ്ങളായാൽ കൂടി വ്യത്യസ്തമായ കഥാപാത്രങ്ങളെ തിരഞ്ഞെടുക്കൂ എന്ന് ശാഠ്യം പിടിക്കുകയാണെങ്കിൽ ഒരു കാര്യം ഉറപ്പിക്കാം, മലയാളത്തിൽ നിന്നല്ല, മലയാള സിനിമയിൽ നിന്നല്ല, ഇന്ത്യൻ സിനിമയിൽ തന്നെ വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ ചെയ്യാൻ അദ്ദേഹത്തിന് ഇനിയും അവസരങ്ങൾ ലഭിക്കുകയും മലയാളം കണ്ട എക്കാലത്തെയും മഹാനടനായി 1 ആയി വിലസുവാൻ അദ്ദേഹത്തിന് സാധിക്കുകയും ചെയ്യും. എന്നാൽ മറ്റുള്ളവർക്ക് വേണ്ടി വിട്ടുകൊടുക്കുന്ന ഒരു സ്വഭാവം അദ്ദേഹത്തിന് ഈ അടുത്ത കാലത്ത് വന്നിട്ടുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. പുതിയ കലാകാരന്മാർക്ക് കൂടുതൽ അവസരങ്ങൾ നൽകുവാനായി അദ്ദേഹം തന്നെ തന്നെ പലപ്പോഴും ത്യജിക്കുന്നതായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ ദയവ് ചെയ്ത് രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ. സ്പെഷ്യൽ ആകാൻ ഒരു സ്പെഷ്യൽ 3D ക്രിസ്റ്റൽ ഗിഫ്റ്റ്. 10% ഡിസ്കൗണ്ടോടുകൂടി ഫെബ്രുവരി 4 മുതൽ 10-ാം തീയതി വരെ എനോൺ ഗ്രാഫിക്സിൽ. ഈ അവസരം ഉപയോഗപ്പെടുത്തും.